ഭക്ഷണത്തിന് അശ്ലീലത്തിന് പഠിച്ച പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷ മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല, ഇതൊരു വാണിംഗാണ്. കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗാണ്. സ്ത്രീ സുരക്ഷ, അതിന്റെ പ്രാധാന്യം എനിക്ക്. സോ എനിക്ക് ഇത് തമിഴ് വേറെ മലയാളം വേറെ അപ്ഡേറ്റ് വരെ കിടയാ. It's in all four languages, Bijan, Kannada, Tamil, Telugu, and Malayalam. So, picking up Malayalam and working in our industry, what is something that you find peculiar? Is it the budget in which we work or the overtime we work? We still can only dream of a Mudalvan. We still don't have that much of budget when it comes to Malayalam cinema. So, what was the one thing you found special when it comes to Malayalam? Why do you say so? Now, Lucifer, they're making in a very big budget. There are so many movies, even the Kunyari Michael. It was like almost a 100 crore budget movie. Malayalam industry, don't see it less. It is big. People from outside, they are like, how about Malayalam film industry? You know, for the reason being, the storytelling, for the technicians they have. So, you knew coming to the Malayalam film industry. Okay. I told you there's a budget. No. I'm telling you, budget is a budget. எனக்கு புதுசு கிடையாது. அப்புறம் மலையாளம் ஃபேன்ஸ் வந்து நிறைய மக்கள் வந்து என்னை பார்த்துட்டுருக்கேன். 1985 வந்து. ஸோ எனக்கு இது தமிழ் வேறு மலையாளம் வேறு அப்படிங்கிறதே கிடையாது. இட்ஸ் ஆல் யூனோ ஆஸ் அன் ஆக்டர் இட் தேர் இஸ் சம்திங் எக்ஸைட்டிங் பிகாஸ் வி ஆக்ட் ஆஃப் யூனோ ஓன்லி தட். எங்கேயாவது எக்ஸைட்மெண்ட் இங்கே இருந்ததுன்னா இப்போ டிஃப்ரெண்டாக இருக்குன்னா language is not a barrier. So I don't see any very pulsar Malayalam industry on what program people are being done in our career. It's as good as mine. Purida, Manaslaya. എല്ലാവരും സംശയത്തിന് ആരുടെയൊക്കെ പേരൊന്നും അറിയുന്നത് എല്ലാവരും സംശയത്തിന് മുൻമുനയിലാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനൊരു വിഷയം നടന്നുകൊണ്ടിരിക്കും തന്നെ മറ്റുള്ള ലാംഗ്വേജസ് പോലും പറയുന്നത് മലയാള സിനിമ അവർ റെഫർ ചെയ്യുന്നുണ്ട്, അവർ നോക്കാണെന്നുണ്ടാണ്. ഇങ്ങനൊരു റിപ്പോർട്ട് വരുമ്പോൾ അത് എന്തെങ്കിലും മാറും, അല്ലെങ്കിൽ മലയാള സിനിമയ്ക്ക് ഒരു ചീത്തപ്പേരായി മാറും എന്നുണ്ടോ? ഒരിക്കലല്ല, നേരെ തിരിച്ചാണ്. കാരണം ഇങ്ങനെ റിപ്പോർട്ട് ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ തന്നെ കേരളത്തിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഇത് മറ്റ് സംസ്ഥാനങ്ങളിലൊന്നും ഇത്തരം വിഷയങ്ങൾ നടക്കുന്നില്ല എന്ന അർത്ഥമില്ല. അതുകൊണ്ട് ഈ മാറ്റിവെക്കപ്പെട്ട ആ 70 പേജുകളിലെ വേട്ടക്കാരുണ്ടല്ലോ, അതിൻ്റെ തുടർച്ചകൾ പല സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടേക്കൊക്കെയുള്ള ആളുകൾക്കൊക്കെ ഒരു ഭയമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഇതൊരു വാണിംഗാണ്. കേരളം കൊടുക്കുന്ന ഇന്ത്യൻ സിനിമാ ലോകത്തിന് തന്നെ കേരളം കൊടുക്കുന്ന ഒരു വാണിംഗാണ്. സ്ത്രീ സുരക്ഷ, അതിൻ്റെ പ്രാധാന്യം എന്തും, അതിനെങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്, വരുന്ന ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതൊക്കെ സിനിമയ്ക്കൊരു പുതിയ ഭാഷ, പുതിയൊരു ലെസൺ, ഒരു പാഠം കേരളം സംഭാവന ചെയ്യുക. അപ്പം അതുകൊണ്ട് മലയാള സിനിമയെ മാറി വന്ന മലയാള സിനിമയെ എത്രത്തോളം റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ ആ റെസ്പെക്ട് ഡബിൾ ആയി കൂട്ടുകയാണ്. അങ്ങനെയുള്ള വിലയിരുത്തലുകളാണ് ഈ വരും ദിവസങ്ങളിൽ വരാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളൂ, ഓരോ സിനിമാ മേഖലകളിൽ നിന്നും കൃത്യമായിട്ട് മലയാളത്തെ ബഹുമാനിക്കുന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് പ്രത്യേകിക്കുന്നത്. അത് അങ്ങനെ വരും, അങ്ങനെ സംഭവിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ സർക്കാർ എടുക്കുന്ന നിലപാടുകളെയും ഒക്കെ തന്നെ വളരെയധികം ആളുകൾ ശ്രദ്ധിച്ചു കൊടുക്കുന്നു. തീർച്ചയായും റിപ്പോർട്ടുകൾ പിന്തുണയ്ക്കുന്നതുകൊണ്ടാണല്ലോ ഞാൻ ഇങ്ങനെ പറയുന്നത്. സാറ് പറഞ്ഞ 2017 ഇത് കൊടുത്തത്, ഇത്രയും വർഷം എടുത്തു. എന്നിട്ട് പോലും ആളുകളുടെ പേരുകൾ പറഞ്ഞാലും ഉന്നത കൊണ്ട് ഇന്നവരാണ് എന്നൊക്കെയാണ് ഓരോ സംശയത്തിനുമല്ല. അങ്ങനെ പറയുമ്പോൾ പലരും നിരപരാധികളാണെങ്കിൽ കൂടെ അവർ സംശയത്തിന് മുന്നിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ ഒരു ഊഹാപോഹങ്ങളല്ലാതെ കൃത്യമായി പേരുകൾ പറയുവാണെങ്കിൽ തന്നെ പകുതി തന്നെ പാറ്റി കിട്ടില്ലേ? അതുകൊണ്ട് കാരണം അറിവുണ്ടോ?
തീർച്ചയായിട്ടും ഇലകളുടെ സ്വകാര്യത മാനിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാം, അതിനെ നമ്മൾ എല്ലാവരും ഉൾക്കൊള്ളും. അതോടൊപ്പം ആ തേജുകളുടെ വരികൾക്കിടയിലുള്ള വേട്ടക്കാരുണ്ട്, അവർക്കെതിരെ നിയമ കൃത്യമായ നടപടിയെടുത്തേ പറ്റൂ. അല്ലെങ്കിൽ ഇപ്പറഞ്ഞ പോലെ ഒരുപാട് നിരപരാധികളായ മനുഷ്യർ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന മനുഷ്യർ, സിനിമയെ സ്നേഹിക്കുന്ന മനുഷ്യരൊക്കെ ഇങ്ങനെ വരിചൊണ്ടപ്പെടേണ്ട അവസ്ഥയിലേക്ക് പോകും. അത് ഇത്തരം ആളുകൾ ആരാണ്? അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. നമുക്കൊക്കെ അറിയാം ആ ആളുകളെ നടപടികൾ എടുക്കണം. നമുക്ക് വൈകുന്ന കാരണം എനിക്കറിയില്ല, പക്ഷേ അതെ വൈകുന്ന റിപ്പോർട്ട് അല്ലാതെ റിപ്പോർട്ട് പുറത്തുവന്നിട്ട് മനസ്സിലായി അത് എന്തുകൊണ്ടാണ് അത്രയൊക്കെ അവൻ വൈകിപ്പിച്ചത്. വൈകിപ്പിച്ച ആളുകളാണ് മറുപടി പറയുന്നത്. പൊതുസമൂഹത്തോട് പറയുന്നത് എന്തിനാണ് ആരെയും പേടിക്കുന്നത്, ഒരു നല്ല റിപ്പോർട്ട് എന്തിനാണ് അത് വായിക്കുന്നത്. അത് ആ ഇടവേള തന്നെ പുതുതായിട്ട് കടന്നു വന്ന് പെൺകുട്ടികളൊക്കെ സംബന്ധിച്ചോളം ഭയപ്പെടുത്തുന്നതാണ്. അത് ഇനിയെങ്കിലും അത് മാറില്ല. ഇത്തരത്തിലുള്ള ഒരു നല്ല സിനിമ നടക്കുന്നതായിട്ട് തോന്നുന്നു. നമുക്കറിയാലോ നമ്മുടെ ചുറ്റുവട്ടത്ത് നടക്കുന്ന നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടുകൾ എന്ന് പറഞ്ഞാൽ വളരെ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചൊരു സ്ഥലത്താണ് വിളിച്ചിരിക്കുന്നത്. വളരെ ലൈംഗിക ദാരിദ്ര്യം, സെക്സിന്റെ പട്ടികയുള്ള സ്ഥലത്ത് അവിടെ ഇതൊക്കെ ഉണ്ടാവില്ല എന്ന് ധരിക്കുന്നവരാണ് വിളിക്കുന്നത്. ഉണ്ടാവാൻ നല്ല സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് സിനിമ. കാരണം ആ സിനിമയിലേക്ക് നമ്മളൊക്കെ സിനിമയിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പല കഥകളും ആ കഥകളിലൊക്കെ യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഏമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പുറത്തുവന്നത്. ഇത് തിരകൻ ചേട്ടന് ഞാൻ ഈ ഏമാ കമ്മിറ്റി റിപ്പോർട്ട് തിരകൻ ചേട്ടൻ്റെ ആത്മാവായിട്ടാണ് ഞാൻ കാണുന്നത്. ആ മനുഷ്യനെതിർത്തെ എന്തോ പറഞ്ഞു ഈ ഒരു പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ പരാമർശിക്കുന്നത്. ആ പവർ കമ്മിറ്റിയെ കുറിച്ചൊക്കെ ആ പേരല്ലെങ്കിൽ ഇന്ന ഇന്ന ആളുകൾ കൃത്യമായി ഇത്ര എണ്ണം വരട്ടിയും പറഞ്ഞു. ഈ ഏമാ കമ്മിറ്റി തിരകൻ ചേട്ടൻ്റെ എന്താ ജീവൻ കിട്ടിയ പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തെ വരട്ടെ. ഈ സർക്കാരാണ് നിലപാടുകളിലൂടെയാണ് കാര്യങ്ങൾ ഉദ്ദേശിച്ച് വരുന്നത്. വഷളത്തല്ല, അശ്ലീലത്തല്ല. പഠിച്ച പരീക്ഷ എഴുതാൻ ആരും ക്ഷണിച്ചിട്ടില്ല. പഠിച്ച പരീക്ഷ എഴുതി മാർക്ക് കൊടുക്കുന്ന ഏർപ്പാടല്ല. എന്താ പഠിക്കാൻ നാല് വർഷം കഴിഞ്ഞ് പൂർത്തി വെച്ച റിപ്പോർട്ടുകൾ കൃത്യമായിട്ട് ഏതൊരു മനുഷ്യൻ സിമ്പിളായിട്ട് മനസ്സിലാക്കുന്ന കാര്യമാണ്. ഇനിയില്ല ഈ സംഘടനകളുടെ നേതൃത്വത്തിൽ ഇരിക്കുന്നത് സംഘടനകളിലെ എല്ലാവരും ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കും, നേരെ നിന്ന് അഡ്രസ്സ് ചെയ്യാൻ പഠിക്കും. ഇനി ഇങ്ങനെ മാറി മാറി പോകാതെ അപ്പോഴേ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ തന്നെയാണ് എല്ലാവർക്കും നമ്മളൊക്കെ സഹായിക്കുന്ന ആളുകൾ തന്നെയാണ്. പക്ഷേ ഇത്തരം സംഘടന എന്ന ഇത്തരം വിഷയങ്ങൾക്ക് അഡ്രസ്സ് ചെയ്ത് പഠിക്കണം. അതിന് കാരണക്കാരെ നമ്മളും കൂടിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ആദാമിന്റെ ഭാര്യ ചെയ്തതുകൊണ്ട് സിനിമ ഇറങ്ങിയ സ്ഥലമാണ്. നമ്മുടെ സിനിമ വേൾഡ് ഇന്ത്യൻ സിനിമ ചരിത്രത്തിന് അപൂർവമായ സിനിമയാണ്. ആ സിനിമയുടെ ക്ലൈമാക്സ് ഓർമ്മ ഞാൻ ഒന്നുകൂടെ പറയാം, കാണാത്തവരും കേൾക്കാത്തവരും ഉണ്ടെന്ന് വിശ്വസിച്ച പറയാം. ഒരു പറ്റം സ്ത്രീകൾ റെസ്ക്യൂ ഹോമിൽ നിന്ന് പുറത്തേക്ക് ചാടുകയും സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കെ ജി ജോർജിനെയും ക്യാമറയെയും സംഘത്തെയും തട്ടി മാറ്റി ഓടുകയും ചെയ്യുന്ന ക്ലൈമാക്സ്. അങ്ങനത്തെ ഒരു ക്ലൈമാക്സ് ലോക സിനിമ ചരിത്രത്തിലുണ്ടായിരിക്കും. ആ അത്ര സിനിമ ഉണ്ടാക്കിയ വിപ്ലവകരമായ സിനിമ ഉണ്ടാക്കിയ നാടാണ് മണ്ണാണ് കേരളം. അവിടെ ഇരുന്നിട്ടാണ് നിങ്ങൾക്ക് ഈ ചോദ്യം വർഷങ്ങൾക്ക് ചോദിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നതാണ്. നമ്മൾ മുന്നോട്ടാണോ പിന്നോട്ടാണോ തോന്നുന്നത്? തീർച്ചയായിട്ടും ഈ ആണുങ്ങളുടെ ഫൈറ്റാണ് എപ്പോഴും കണ്ടത്. എന്തുകൊണ്ട് സ്ത്രീക്ക് കമേഴ്സ്യൽ സിനിമ ഇതുപോലെ കടന്നു ഞാൻ ആവശ്യപ്പെടുകയാണ്? എന്തുകൊണ്ട് സ്ത്രീക്ക് കുറച്ച് ഗുണ്ടകളൊക്കെ അടിച്ച കുറച്ച് കുറച്ച് ഫൈറ്റ് ആളുകൾ കാണിക്കുന്നുണ്ടോ? കാണും. സ്ത്രീകളൊക്കെ ഫൈറ്റൊക്കെ ചെയ്യണം. സ്ത്രീകളൊക്കെ അങ്ങനെയൊക്കെ മാറും. കമേഴ്സ്യൽ സിനിമ അങ്ങനെയും അങ്ങനെയും ചെയ്യാം പോകും സ്ത്രീകളെ ഫൈറ്റ്. കാരണം എന്താ നമ്മൾ അച്ഛന്മാരടി മാത്രമേ കണ്ടുള്ളൂ, അങ്ങനെ ജീവിക്കും. അമ്മമാരടി പോലും ശരിക്കും കണ്ടിട്ടില്ല. കാരണം അവർ തരും നമ്മളെ പെങ്ങന്മാരും അമ്മമാരൊക്കെ ഇറങ്ങി അടിക്കുന്ന ഒരു കാലത്തേക്ക് ജീവിത സാഹചര്യത്തിൽ വരുമ്പോൾ ആ സിനിമയ്ക്കുള്ള പ്രസക്തി ഇപ്പം മനസ്സിലാക്കും.
അല്ലെന്നൊക്കെ നമുക്ക് പിന്നെ പറയാം. കാരണം 4 വർഷം പൂർത്തീകരിക്കപ്പെട്ടുള്ളതാണ് ഈ ആർജവത്തിൻ്റെ ഒരു ആഴം എത്രത്തോളം നമ്മളെ സംശയത്തിൽ പെടുത്തുന്നത്. ഈ ആർജവം ഉണ്ടോ എന്ന് തെളിയിക്കേണ്ടത് അവർ തന്നെയാണ്. കാരണം യഥാർത്ഥ ഇടതുപക്ഷമായിട്ട് മാറേണ്ടത് എങ്ങനെയാണെന്നുള്ളത് ഇതിനോട് അനുബന്ധിച്ചിട്ടുള്ള നടപടികൾ തന്നെയാണ്. உங்களை It's a gift. Ennodellada my parents appa amma odiya aasivadhu irukku adu eppo irukkuna neenga appa amma odala paathukku chinna vayasile avanga nammala eppadi paathukkaanga avanga avu vayasaadha appo namma paathukku life is it goes on yaaru permanent ah irukku ஸோ மேலே மேலே இருந்து அவங்களுடைய ஆசிர்வாதம் என்னென்ன நல்லா இருக்கும். ப்ளஸ் கொஞ்சம் டிசிப்ளின் இருக்கும், சாப்பிட்றதுல கொஞ்சம் எக்ஸசைஸ் பண்ணுறதுல வே ஆஃப் திங்கிங். முக்கியமான சாப்பாடு, சாப்பாடை விட நல்லது யோசிக்கணும். இன்னொருத்தருக்கு எப்படி அவங்க நல்லா இருக்கணும் அப்படின்னு யோசிச்சாலே அதே வந்து அந்த பாசிட்டிவ் வைப்ஸே வந்து மேக்ஸ் இட் லுக் ஃபீல்ஸ் லைக் Thank you.